വിമാനത്തിൽ കേരളത്തിലെത്തി മോഷണം നടത്തിയതിനു ശേഷം വിമാനത്തിൽ തന്നെ തിരികെ പോകുന്ന പ്രതിയെ തന്ത്രപരമായാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്ത് വിവിധ വീടുകളിൽ നിന്നായി 6 ലക്ഷത്തോളം രൂപയുടെ സ്വർണം, വജ്രാഭരണങ്ങൾ എന്നിവ കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ് സമ്പതി ഉമാപ്രസാദ്. ഇയാൾ ആദ്യം തിരുവനന്തപുരത്ത് എത്തിയത് മെയ് 28. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ജൂൺ 2 തിരികെ പോയി. എന്നാൽ ജൂൺ 6 വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയ ഉമാപ്രസാദ് പേട്ട, ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 3 ഇടത്ത് കവർച്ച നടത്തി. ശേഷം ജൂലൈ 1 തിരികെ ആന്ധ്രയിലേക്ക് കടന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ 3 കവർച്ചയും നടത്തിയത് ഒരാളാണെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഉമാപ്രസാദ് സഞ്ചരിച്ച ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ഇയാൾ വഴി ഉമാപ്രസാദ് താമസിച്ച ഹോട്ടൽ കണ്ടെത്തുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇയാളുടെ വിലാസം പോലീസിന് ലഭിച്ചത്. ഉമാപ്രസാദിനെ പറ്റി വിശദമായി അന്വേഷിച്ചപ്പോൾ ഇയാൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ടിക്കറ്റ് ബുക്കിംഗ് വിവരങ്ങളടക്കം പരിശോധിച്ച് വരുന്നത് ഉമാപ്രസാദ് തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാത്തുനിന്നു. പ്രതി വിമാനത്താവളത്തിൽ നിന്നും പുറത്തു കടന്നതും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്നും മോഷണ മുതലുകൾ ചാക്ക പാലത്തിന് സമീപത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. മൂവ്മെന്റ് മൊത്തം ഫ്ലൈറ്റ്സിലാണ്. ഹൈദരാബാദിൽ നിന്ന് ഇയാൾ ഫ്ലൈറ്റ് വഴിയാണ് വരിക പോവുക. ജൂൺ മാസം മുഴുവൻ പ്ലാൻ ചെയ്തിട്ട് ഈ ഹൗസ് ബ്രേക്കിങ്ങിന് വേണ്ടി മാത്രം ഇവിടെ വന്നതാണ് ആള്. ഇയാൾ ഈസ് അറൗണ്ട് 23 ഇയേഴ്സ്. ബിഫോർ 20 ഇയേഴ്സ് ഇയാളൊരു എവറസ്റ്റ് ഒക്കെ കയറാൻ വേണ്ടിയുള്ള ശ്രമിച്ച ആളാണ്. പക്ഷെ ഒന്നും പെട്ടിട്ടില്ല. പക്ഷേ ഹീസ് ഇൻ ടു ഇയാൾക്കൊരു വാസന ഉള്ളത് കൊണ്ടായിരിക്കാം. ജൂനൈൽ ഡെലിങ്ക്വൻ്റ് ആണ്. ആ ഒരു പ്രവണത കണ്ടിന്യൂ ആവുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു. സോ വി ആർ ഗോയിങ് ടു റിവാർഡ് ദ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹു ഹെൽപ് അസ് ഇൻ ട്രേസിങ് ദിസ് പേഴ്സൺ. ഓൾസോ ഹോട്ടൽസ് ലോഡ്ജസിലെ നല്ല ഡീറ്റെയിൽസ് കീപ്പിംഗ് ആയിരുന്നു. സോ അവരും നമുക്ക് ഒറിജിനൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് തന്നു. അവിടുത്തെ CCTVs കൂടി നമുക്ക് ഹെൽപ്പായി. ദിവസങ്ങളോളം നിരീക്ഷിച്ച് ആൾപാർപ്പില്ലാത്ത വീടുകൾ കണ്ടെത്തി മോഷണം നടത്തുന്നതാണ് ഉമാപ്രസാദിന്റെ ശൈലി എന്ന സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷയിൽ ഇയാൾ കറങ്ങും. നേരത്തെ ഒരു വീടുകൾ കണ്ടുപിടിക്കും. പൂട്ടിയിട്ടുള്ള ഗേറ്റ്, പൂട്ടിയിട്ടുള്ള വീടുകൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി അത് ഗൂഗിൾ ലൊക്കേഷൻ വെച്ചേക്കും. രാത്രി അതേ സ്ഥലത്തേക്ക് ചെന്ന് ഒരു 9:30 കൂടെ അവിടെ എവിടെയെങ്കിലും പതിങ്ങിരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് ഇയാളുടെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉണ്ട്. നോർമൽ കട്ടിങ് ടൂൾസ് ആണ്. അത് അവൈലബിൾ ആയിട്ടുള്ള കട്ടിങ് ടൂൾസ് ആണ്. ആ ടൂൾസ് വെച്ചിട്ട് ഇയാൾ മെയിൻ ഡോറുടെ എങ്കിലും ജനലിൻ്റെ എങ്കിലും കമ്പി ഓടിച്ച് അകത്തേക്ക് കയറും. ഇതാണ് ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി. ഗോൾഡ് ആണ് ഇയാളുടെ മെയിൻ ടാർഗറ്റ്. ഇയാൾ ആന്ധ്രയിൽ ഓൾറെഡി ജുവനൈൽ ആയിട്ടുള്ള കേസസ് ഉണ്ടായിരുന്നെന്നും പിന്നെ ആന്ധ്രയിൽ ഒരു 10 കേസസ് ഉണ്ടായിരുന്നെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇയാൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വളരെ ഒരു ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ബീറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ കാര്യങ്ങൾ തുടങ്ങുകയാണ്. ആന്ധ്രയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയാൽ ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോഷണ പരിപാടിയിലേക്ക് ഇയാൾ തിരിയുന്നത്. മോഷണ മുതലുകൾ സ്വർണ്ണപ്പണയ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പണയം വെച്ച് കാശാക്കി മാറ്റുകയാണ് രീതി. ആന്ധ്രയിലെ ഖമ്മം സ്വദേശിയായ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.